നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ഇന്ന് ആക്കി വെച്ചിരിക്കുന്നു. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയാണ് അല്ലെ. ഇന്ന് അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് നമ്മൾ അങ്ങ് നിറഞ്ഞിരിക്കുക. ഭയം കൊണ്ട് നിറഞ്ഞിരുന്ന ശിഷ്യന്മാര് ക്വാറന്റൈനിലായിരുന്ന ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ശക്തിപ്പെടുത്തിയ കർത്താവ് നമ്മളോടും പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഈ ക്വാറന്റൈൻ കാലം അല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ കാലം, ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാലം ഒക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോകും അല്ലെ, ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് കടന്നുപോകും. നമ്മൾ വിചാരിക്കേണ്ടത് ഒരു ഭക്തന്റെ ജീവിതത്തില് ഈ ഭൂമിയിലായിരിക്കുന്നത് എന്റെ കർത്താവിന്റെ കൃപയത്ര അല്ല, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലോ എന്റെ കർത്താവിന്റെ സന്നിധിയിലാണ്. ആ ഒരു പ്രത്യാശ, ആ ഒരു ധൈര്യമായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓരോ ദിവസവും ഭയം നിറച്ച് ജീവിക്കാതെ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ എന്റെ തമ്പുരാന്റെ കൃപയാണ്, ഞാൻ ഈ ഭൂമിയിൽ ഇല്ല എങ്കിൽ എന്റെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഞാൻ എത്തേണ്ടവനാണ്. ഈ ക്വാറന്റൈൻ എന്ന് പറയുന്നത്, ഈ ലോക്ക്ഡൌൺ വീണ്ടും വീണ്ടും വരുമ്പം നമ്മൾ ആകെ സ്ട്രെസ്ഡ് ആവുകയാണ് അല്ലെ, നമ്മൾ ആകെപ്പാട് ഡൗൺ ആവുകയാണ്. എന്നാൽ ഈ വേദപുസ്തകത്തിന്റെ ചരിത്രത്തില് നമ്മൾ മാത്രമൊന്നുമല്ല ക്വാറന്റൈനിലായിരിക്കുന്നത്, നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ മാത്രമൊന്നുമല്ല, വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ക്വാറന്റൈൻ ആയിരിക്കുന്ന ഒരുപാട് പേരെ, ഒന്നല്ല ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. നോഹ ക്വാറന്റൈനിലായിരുന്നത് ഒരു വർഷമായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിട്ട് നോഹയെ കാത്തിരിക്കുന്ന നോഹയുടെ ദൈവത്തെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. കാരണം എന്താണ്? വാതിൽ അടച്ചപ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, വാതിൽ അടച്ചപ്പോൾ യഹോവ വാതിൽ അടച്ചു എന്നാണ് പറയുന്നത്. ആരാണ് വാതിൽ അടച്ചത്? യഹോവയാണ് വാതിൽ അടച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവം അടയ്ക്കുന്ന വാതിലിൽ നമ്മൾ അകത്ത് സുരക്ഷിതരാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യാക്കോബ് 20 വർഷമാണ് ക്വാറന്റൈനിലിരുന്നത് അല്ലെ. യാക്കോബ് 20 വർഷം ക്വാറന്റൈനിലിരുന്ന് തിരികെ വന്നപ്പോൾ ചതിയൻ എന്ന് വിളിക്കുന്നതിന് പകരം ഇസ്രായേൽ എന്ന പേര് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന നാമവുമായിട്ടാണ് യാക്കോബ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. യോസഫ് ക്വാറന്റൈനിലിരുന്നത് വർഷങ്ങളാണ്. അന്യദേശത്ത് നിന്നയും പഴിയും ദുഷിയും വാളും ജയിലും ഒക്കെ ആയിട്ടാണ് യോസഫ് ക്വാറന്റൈനിലിരുന്നത്. എന്നാൽ തിരികെ പുറത്തേക്ക് ഇറങ്ങി വന്നത് മിസ്രൈമിന്റെ അധിപതിയായിട്ട് ഉപേക്ഷിച്ച സഹോദരന്മാരുടെ മുൻപിൽ ഒരു വലിയ കലവറയുടെ കാവൽക്കാരനായിട്ടാണ് യോസഫ് ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. മോശ ക്വാറന്റൈനിലിരുന്നത് 40 വർഷമാണ്. അവിടെ ഇരുന്നപ്പോൾ മോശയുടെ വിക്കു മാറിയില്ല, ജീവിതത്തിലെ ജടികമായ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ വിശ്വാസികളുടെ പിതാവാകുവാൻ മാത്രം ഈ ക്വാറന്റൈൻ കാലം മോശ എന്ന വ്യക്തിയെ ശക്തിപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതങ്ങളും ഈ ക്വാറന്റൈൻ കാലം, ഈ ദുഷ്കാലത്തിൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നാം ഓരോരുത്തരും ഈ പരിശുദ്ധ അവനാൽ രൂപാന്തരം പ്രാപിക്കണം. ഈ ദാവീദ് 15 വർഷമാണ് ക്വാറന്റൈനിലിരുന്നത് അല്ലെ. നമുക്കറിയാം ഏലിയാവ് ഇസബേലിനെയും അഹാബിനെയും പേടിച്ച് ഓടി ഒളിച്ച് ഇരുന്ന സമയത്ത് ഗുഹയ്ക്കുള്ളിൽ ഏലിയാവിനെ കരുതിയ ഒരു ദൈവം, അപ്പം കൊടുത്തുവിട്ടൊരു ദൈവം, അട കൊടുത്തുവിട്ടൊരു ദൈവത്തെ നമുക്ക് ഏലിയാവിന്റെ ജീവിതത്തിൽ കാണാം. മത്സ്യത്തിന്റെ വയറ്റിൽ യോന 3 രാവും 3 പകലും ക്വാറന്റൈനിലായിട്ടിരുന്ന് പുതിയ പുറത്തേക്ക് ഇറങ്ങിയത് നിനുവയെ മുഴുവൻ രക്ഷിപ്പാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ശബ്ദമായിട്ടാണ് യോന പുറത്തേക്ക് ഇറങ്ങിയത്. ദാനിയേൽ 1 അല്ല 2 അല്ല 70 വർഷമാണ് ക്വാറന്റൈനിലിരുന്നത്. എന്നാലും ദാനിയേലിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? പതിവ് പോലെ താൻ യെരുശലേമിന് നേരെയുള്ള കിളിവാതിലിനെ തുറന്നിട്ട് പ്രാർത്ഥിക്കുവാൻ ഈ ദാനിയേലിന് സാധിച്ചു. ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കിയാൽ യെരുശലേം എത്രയോ കാതം അകലെയാണ്, തന്റെ ദേശം എത്രയോ കാതം അകലെയാണ്. പക്ഷെ യെരുശലേമിലേക്ക് ഡയറക്ഷനുള്ള കിളിവാതിലെ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ ദാനിയേലിന് സാധിച്ചതുപോലെ മുറിക്കുള്ളിൽ ഇരിക്കുമ്പോഴും തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ലാസറിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. ലാസറിന്റെ സഹോദരിമാർ പറഞ്ഞു, കർത്താവെ അവന്റെ അടുക്കലേക്ക് പോകണ്ട, 4 ദിവസം കഴിഞ്ഞു, നാറ്റം വെച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് അവന്റെ കല്ലറയുടെ മുൻപിൽ നിന്ന് ലാസറസ് കം ഔട്ട്, പുറത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു ലാസർ പുറത്തേക്ക് വന്നതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നോക്കുക. ഈ ക്വാറന്റൈൻ കാലം എനിക്ക് എങ്ങനെയാണ്? അത് തന്നെയാണ് ശിഷ്യന്മാർ കാട്ടിത്തരുന്നത്. അവരുടെ ക്വാറന്റൈൻ കാലം പുറത്ത് കഴിഞ്ഞ് അവർ പുറത്ത് ഇറങ്ങി വന്നപ്പോൾ അവർ പുതിയ സൃഷ്ടികളായിരുന്നു. വീണ്ടും പഴയ പണിക്ക് പോയ പത്രോസ്, തള്ളിപ്പറഞ്ഞവനായ പത്രോസ്, ഒറ്റിക്കൊടുത്തവനായ തന്റെ ശിഷ്യനിൽ നിന്ന് വ്യത്യസ്തനായിട്ട് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ മാറി. തൊട്ടാലേ ഞാൻ നിന്നിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞ തോമസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറി. സ്ലീഹന്മാർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് 3000 പേരെ വെറും ഒരു സാധാരണക്കാരനായ പത്രോസിന്റെ വാക്കുകൾ കൊണ്ട് പത്രോസ് മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തിയെങ്കിൽ
ഒരു സുന്ദരം എന്ന ഗോപുരത്തിന്റെ മുൻപിൽ തളർന്നിരിക്കുന്നവനായവനോട് പറഞ്ഞു, എന്റെ കയ്യിൽ നിനക്ക് തരാൻ വെള്ളിയോ പൊന്നോ ഇല്ല, കർത്താവായ യേശുവാനാണ് എനിക്ക് നിനക്ക് തരാനുള്ളത്. നമുക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനേകർ നമ്മുടെ ചുറ്റും കരയുന്നുണ്ട്. ഈ ലോകത്തിലെ മുഴുവൻ പേരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല, എന്നാൽ അവർക്ക് വേണ്ടി ഇതുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്വാറന്റൈനിലാണെങ്കിലും സുരക്ഷിതമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ ആക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് 3 ദിവസം ക്വാറന്റൈനിൽ അന്ധനായിത്തിരുന്നു, എന്നാൽ അവൻ കാഴ്ച പ്രാപിച്ചപ്പോൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറി. യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ ക്വാറന്റൈനിലായിട്ടിരുന്നെങ്കിലും ദർശനങ്ങളെ കാണാൻ സാധിച്ചു. അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും അയക്കുമെന്നും അന്ന് എന്റെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണുമെന്നും എന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്നും പറഞ്ഞു. അങ്ങനെ നല്ല ദർശനങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിൽ ആക്കി വെക്കുമ്പോൾ കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഓരോ കഷ്ടതയും നമ്മുടെ മേൽ വരുമ്പോൾ അത് നമ്മളെ തകർക്കാനല്ല, അത് നമ്മളെ ഉടച്ചു കളയാനല്ല, മറിച്ച് ഉടച്ചു വാർക്കാനാണ്. നമുക്ക് ഈ സന്ധ്യയിൽ ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചു 2 ശമുവേൽ പുസ്തകത്തിൽ 7:29 ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മളെല്ലാം ഗൃഹത്തിനുള്ളിൽ ലോക്ക്ഡൗൺ അല്ലേ, ഒരു എന്താ ഡബിളും ട്രിബിളും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായ ലോക്ക്ഡൌണിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്കും ഈ സമയമാണ് സുപ്രധാന കാലം. ദുഷ്കാലമാകിയാൽ നമുക്കും സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് അടിയനോട് പ്രസാദം തോന്നി അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ സന്ധ്യയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കണം. അടിയങ്ങളുടെ ഗൃഹം അവിടുത്തെ തിരുമുൻപാകെ നമുക്ക് നമ്മളുടെ ഭവനങ്ങളെ ദൈവം മുൻപാകെ സമർപ്പിക്കാം, ഗൃഹങ്ങളെ ദൈവം മുൻപാകെ സമർപ്പിക്കാം. ഗൃഹം എന്ന വാക്ക് നമുക്കറിയാം, ഈ ഗൃഹത്തെ കുറിച്ചാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഭാരം അല്ലെ. എനിക്ക് എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അല്ലെ. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:27 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ എനിക്കോ നിങ്ങൾക്കും സാധിക്കുന്നില്ല അല്ലെ. വയലിലെ ലില്ലിപ്പൂവിനെ പോലും കരുതുന്ന ദൈവം, നമ്മുടെ തലയിലെ മുടി എണ്ണിയിരിക്കുന്ന ദൈവം നമ്മെ കരുതാൻ മതിയായവന. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗൃഹങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത്? ദൈവത്തിന് പ്രസാദം തോന്നാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗൃഹം എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ, നമുക്കറിയാം ഗൃഹം എന്നാൽ വീട് എന്നാണ് അർത്ഥം. ഗൃഹം എന്നാൽ വീട് എന്നൊരു അർത്ഥമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു എല്ലാ മനുഷ്യർക്കും 3 ഗൃഹങ്ങളുണ്ട്, ഒന്നല്ല 3 വീടുകൾ. 1-ാമത്തെ ഗൃഹം ഞാൻ എന്ന ഗൃഹം തന്നെയാണ്. 2-ാമത്തെ ഗൃഹം നമുക്ക് നൽകിയിരിക്കുന്ന ഭവനം. 3-ാമത്തത് ഗൃഹം. ഭൂമി ഒരു ഗൃഹമാണ് അല്ലെ, പ്ലാനറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഗൃഹമാണ്. ഈ സന്ധ്യയിൽ നമുക്ക് ഈ 3 ഗൃഹങ്ങളെയും നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. 1-ാമത്തെ ഗൃഹം ഞാൻ എന്ന ഗൃഹമാണ്. ഈ ഞാൻ എന്ന ഗൃഹത്തിന്റെ പ്രത്യേകത എന്താണ്? 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെ താൻ വഞ്ചിക്കരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലോ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം വസിക്കുന്ന ദേവാലയങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും സത്രങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ക്ഷേത്രങ്ങളാണ്. അങ്ങനെയെങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവം കുടികൊള്ളുന്ന വിശുദ്ധമായ ഇടമായിരിക്കണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതം. മനുഷ്യന്റെ മുൻപാകെ ഭക്തൻ എന്ന പേര് നമുക്കുണ്ടാകും, മനുഷ്യന്റെ മുൻപാകെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എന്നാൽ ഭക്തിയുടെ വേഷമല്ലാതെ ശക്തിയുള്ള സാക്ഷ്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്നുണ്ടോ? രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കണമേ എന്ന് സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. എന്താണ് ഈ മാന്ദ്യത്തിന്റെ കാലത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ളത്? കർത്താവേ, ഈ ഭൂമിയിൽ
ഞാൻ ആയിരിക്കുമ്പോൾ നിനക്ക് പാർക്കാൻ തക്കവണ്ണം വിശുദ്ധിയുള്ള ഗൃഹമായി തീരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്നെ കാണുന്നവന് ക്രിസ്തുവിനെ കാണാൻ, എന്നെ കേൾക്കുന്നവന് ക്രിസ്തുവിനെ കേൾക്കാൻ, എന്നോട് സംസാരിക്കുന്നവന് ക്രിസ്തുവിനോട് സംസാരിക്കുവാൻ എന്റെ ഭവനത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ഭവനത്തിലേക്ക് തന്നെ വരാം. ഞാൻ എന്ന വ്യക്തി എന്റെ കുടുംബത്തിൽ എങ്ങനെയാണ്? കുടുംബങ്ങളില് പണ്ടൊക്കെ കാലത്ത് 7-8 മക്കളുള്ളപ്പോൾ ഒരു മുറിയെ ഉള്ളെങ്കിലും എല്ലാവരും ഒരു പാവിരിച്ച് ഒന്നിച്ചുറങ്ങിയും ഉണ്ടും കഴിഞ്ഞിരുന്നു അല്ലെ? ഇന്ന് പ്രൈവസികൾ കൂടി 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 എല്ലാവർക്കും ഓരോ മുറികളായപ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു വീട്ടില് ഒരാവശ്യവുമായിട്ട് കടന്നു ചെന്നപ്പോഴേ, അവിടുത്തെ ആവശ്യവുമായിട്ട് കടന്നു ചെന്ന എന്താ, ഇപ്പൊ നമ്മുടെ ചക്കയും മാങ്ങയൊക്കെയുള്ള കാലമാണല്ലോ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോഴേ ഞാൻ വാതുക്കെ നിന്നെ കൊടുത്തു. അപ്പൊ വാതുക്കെ നിന്ന് കൊടുത്തപ്പോ ഞാൻ ചോദിച്ചു മോളില്ലേ? അപ്പൊ ഉടനെ അമ്മ ഫോൺ ചെയ്തിട്ട് മുറിയിലുള്ള മോളോട് പറയാണ്. അപ്പൊ മോള് ജനല് തുറന്നിട്ട് എന്നെ ഹായ്. ഇപ്പൊ സെൽഫ് ക്വാറന്റൈൻ ആണ് നമ്മൾ പണ്ട് തൊട്ടേ, ഈ ഹായ് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്താണ്, എന്തുണ്ട് വിശേഷം എന്ന് പോലും എന്നിട്ട് എന്നോട് പറഞ്ഞ് മെസ്സേജ് ചെയ്യാവുന്നു. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു, ഇരുന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാൻ മാത്രം. നേർക്ക് നേരെ കണ്ടപ്പോ ജനലിനകത്തോടെ എന്നോട് പറയാ, ആന്റി ഐ വിൽ മെസ്സേജ് യു, മെസ്സേജ് ചെയ്തോളാം എന്ന് പറയുന്നു അല്ലെ. ഇങ്ങനെ മതിലുകളാണ് നമ്മളുടെ വീടുകളിൽ ഉള്ളിൽ. പലപ്പോഴും നമ്മളെല്ലാം തുരുത്തുകൾ സൃഷ്ടിച്ച് ഒതുങ്ങിക്കൂടി മാറിയിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, കർത്താവേ ഞങ്ങളുടെ ഭവനത്തിലെ ഈ മതിലുകളെ ഒന്ന് പൊളിച്ചു കളയാൻ ഞങ്ങൾക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. ഈ മതിലുകൾക്ക് പകരം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ പാലങ്ങളെ സൃഷ്ടിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റു ഹൃദയത്തിലേക്കുള്ളൊരു പാലം, ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റു ഹൃദയത്തിലേക്കുള്ളൊരു പാലം. പാലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നിന്ന് കയറിയാൽ അവിടെ ഇറങ്ങാം അല്ലെ, അവിടെ നിന്ന് കയറിയാൽ ഇവിടെയും ഇറങ്ങാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നീ വസിക്കുന്ന മന്ദിരമായ എന്നിൽ ഞാനും ദൈവവും തമ്മിൽ ഒരു പാലം ഉണ്ടായിരിക്കണം, ഞാനും എന്റെ സമസൃഷ്ടികളും തമ്മിൽ ഒരു പാലം ഉണ്ടായിരിക്കണം. പല മതിലുകളെയും നീ പൊളിച്ചു കളഞ്ഞ് എരിഹോ മതിലുകളെപ്പോഴും പൊളിക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവേ എന്റെ പ്രാർത്ഥനയെങ്കിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിലെ ഞങ്ങളെന്ന ഞാൻ എന്നത് ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ എന്നൊരു രൂപാന്തരം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആകയാൽ അടിയന്റെ ഗൃഹം അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു പ്രസാദം തോന്നണമേ എന്ന് വ്യക്തി ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നത്.